പള്ളിയമ്മ പേറാണ്ടി ചങ്കതിയെ കോറാണ്ടി. ഭയങ്കര ചൂടടി ചോറിന്. അയ്യോ വയറ് കരയുന്നായിരുന്നു. ഗുരു 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 ഗുരുന്നും പറഞ്ഞ് വലിയ കുഴപ്പമില്ല. മല്ലിപ്പൊടി ഏറാൻ വേണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഏതാണ്ട് ടേസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നേരത്തെ വമ്പം പരാജയമായിരുന്നു കേട്ടോ. എങ്ങനെയാ സമാധിക്കുന്നത്? നമുക്കേ മറ്റേ സർപ്രൈസിന്റെ വീഡിയോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യണമല്ലോ. ഏ കണ്ടു കഴിഞ്ഞാൽ അഭിനയം വന്ന് തോന്നരുത്. ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. മാരക അഭിനയമായിരിക്കണം. ആ എടിയ ഈ ആളുകളൊക്കെ പിന്നെ എങ്ങനെ കാണിക്കുന്നേ? അവന്മാരെല്ലാം ഇരുന്ന് പ്ലാൻ ചെയ്യും. പെണ്ണും പിള്ളേ അല്ലെങ്കിൽ കെട്ടിയവനുമായിട്ടിരുന്ന് പ്ലാൻ ചെയ്തിട്ട് നേരെ അവിടെ പോയിരുന്നിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയിരുന്ന് കാണിക്കും. അത് കാണുമ്പോഴത്തേക്കിന് ഒരു മനസ്സുഖം കാണുന്നവർക്ക്. അങ്ങനെയാണ് എല്ലാ വീഡിയോസും കയറി വൈറലാകുന്നത്. എനിക്ക് നമുക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട്, പിന്നെ നമുക്ക് കൂടെ കൊടുക്കാൻ പറഞ്ഞു. ഇതേപോലെ യു കെ വന്നു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കിന് വാ തുറക്കാതെ ഭക്ഷണം വേണം കഴിക്കാനെന്നാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുള്ളത്. ബട്ട് എന്നിരുന്നാലും നമ്മുടെ വീട് നമ്മുടെ സ്വാതന്ത്ര്യം. വാ തുറന്നോ വാ അടച്ചോ എങ്ങനെ വേണേലും കഴിക്കാം. നീനൊക്കെ ഇന്നേ വരെ ഞാൻ മേടിച്ച് തരാത്തൊരു സാധനം മേടിച്ചേ. സർപ്രൈസ്. നമ്മളിപ്പം കടയിൽ പോയിട്ട് നമുക്ക് എന്തോ മേടിച്ചു കൊടുക്കണം. അമ്മയ്ക്ക് എന്തായിരിക്കും ഏറ്റവും ഇഷ്ടമുള്ളത്? കേക്കോ? ആ നമുക്ക് കേക്ക് മേടിക്കാം. പിന്നെ അമ്മയ്ക്ക് വേറൊരു സർപ്രൈസ് നമുക്ക് ഗിഫ്റ്റ് മേടിക്കാം. ഓക്കെ. പോയിട്ട് വരുന്ന സമയമാണിപ്പോൾ. പക്ഷെ നിങ്ങളിപ്പോൾ നോക്കിക്കേ, ഈ ഒരു വെളിച്ചം എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം സൂര്യൻ അസ്തമിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു 11 മണിയാകും രാത്രിയിൽ. അതാണ് ഈ സമ്മർ ടൈമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എനിവേ ഇനിയിപ്പോൾ അവളെ പോയി വിളിക്കാം. അനിയ കുട്ടന്റെ ബർത്ത്ഡേ കാർഡാ. നോക്ക് വായിച്ചു പോകടി കഷ്ടപ്പെടി. അതിൽ എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത്? അനിക അനൂപ് മാം ടു ഹാപ്പി ബർത്ത്ഡേ. മൂന്ന് പിക്ചർ ഒക്കെ ഉണ്ടല്ലോ. ഇതാരാ? അപ്പായി അമ്മയും അനിയ കുട്ടനാണോ? ഇതാരാ? ഇത് അനിയുടെ ഗിഫ്റ്റ് ആണ് അമ്മയ്ക്ക്. ഏ
സർപ്രൈസ് ഗിഫ്റ്റ് ആണോ? സർപ്രൈസ് അമ്മയ്ക്ക് വെച്ചേക്കോ. സർപ്രൈസ് ഗിഫ്റ്റ് നീ അത് പൊട്ടിയില്ല. എന്താന്ന് വെച്ചാ പൊട്ടിയില്ല. നീ അത് എടുക്ക്. കവർണാത്തുണ്ട്. നീ അത് തുറക്ക. അനിയുടെ അനിയുടെ മോക്കെ നോക്കി. അനിയ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. ഡെനിം ജാക്കറ്റ് ആണ്. വേറൊരു പേപ്പർ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ കൊച്ചെടുത്ത് അളം ബാക്കിയല്ലേ. നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന സ്ഥലം. നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന സ്ഥലം. ഫോട്ടോയോ? അതൊന്നും എനിക്കറിയത്തില്ല. പിടിച്ചോ. ഞാൻ ഉപയോഗിക്കുന്ന എങ്കിൽ നീ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ബാഗിൽ ഉണ്ടോ സർപ്രൈസ്? ഞാൻ ഉപയോഗിക്കുന്ന ഞാൻ ഉപയോഗിക്കാത്ത ബാഗിലോ? ആ ഞാൻ ഉപയോഗിക്കുന്ന എങ്കിൽ നീ ഉപയോഗിക്കാത്ത ഒരു ബാഗിൽ ഇരിപ്പുണ്ട്. റൂമിലാണോ അത്? അതൊന്നും ഞാൻ പറയത്തില്ല. ഇവിടെ തപ്പ്. ഇവിടെ അല്ല തപ്പ്. റൂമില. ഇവിടെ ആണോ എവിടെ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. നീ തപ്പി. അങ്ങനെ നമ്മളത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. കുലുങ്ങുന്നുണ്ട്. ഇത് ബ്രേസ്ലെറ്റ് ആണോ? ബ്രേസ്ലെറ്റ് ആണോ? അല്ല, എന്തോ സിൽവർ സ്പിരിറ്റോ. ഓപ്പൺ ചെയ്ത് നോക്ക്. അകത്ത് വേറെ ബോക്സ് ഉണ്ടോ? മാല ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്യ്. അതെന്തോ മാലയാണെന്നറിയാവോ? സ്റ്റോൺ മാലയാ. നീ ഇതേവരെ നിന്റെ ജന്മത്തിലാത്ത സാധനം അത്. എന്താ അറിയാവോ? ഡയമണ്ട്. ഇറ്റ്സ് എ ഡയമണ്ട്. ഹേ
കേട്ടോ. അനിയാപ്പി ഇഷ്ടപ്പെട്ടടാ, അമ്മയുടെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? നിനക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടോ? നിനക്ക് സർപ്രൈസ് ആയോ? ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല. ആ നിനക്ക് ഷെയർ ചെയ്യാം മോനെ, നിനക്ക് ഷെയർ ചെയ്യാം. കണ്ടു പോകുന്നു ഷെയർ ചെയ്യുന്ന ടീം. മോനെ തന്നില്ലയോ? എടാ നിനക്ക് തരാം. ഓക്കെ.